ക്ഷമവും ദസ്തുനി. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. ആത്മസമർപ്പണത്തിൻ്റെ ഔന്നിത്യത്തിലേക്ക് ഉയർന്ന പരിശുദ്ധ സഭയുടെ ആദ്യ സ്തംഭവാസി പ്രാർത്ഥനയിലൂടെ ക്രിസ്തുബോധം ഉൾക്കൊണ്ട് വ്രതനിഷ്ഠയിലൂടെ പരിശുദ്ധി പ്രാപിച്ച സന്യാസശ്രേഷ്ഠൻ. 4-ാം നൂറ്റാണ്ടിൽ നിക്കേപോലീസിലെ സീസോ എന്ന പട്ടണത്തിൽ മോർഷമോൻ ജനിച്ചു. ദൈവവചനങ്ങൾ കേൾക്കുന്നതിലും ദേവാലയങ്ങളിൽ പോകുന്നതിലും ബാല്യത്തിൽ അദ്ദേഹം അതീവ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഒരിക്കൽ അഗ്നിക്കനലുകൾ പോലെ ജ്വലിച്ച മുഖത്തോടുകൂടിയ ഒരു പുരുഷനെ ദർശനത്തിൽ അദ്ദേഹം കണ്ടു. പരിഭ്രമിച്ചപ്പോൾ, "ഭയപ്പെടേണ്ട, എന്റെ പിന്നാലെ വരിക, പലതും നിനക്ക് കാണിച്ചു തരുവാനുണ്ട്" എന്ന ശബ്ദം കേട്ടു. നീ മുഖാന്തരമായി തന്റെ തിരുനാമം മഹത്വപ്പെടുവാൻ ദൈവം ആഗ്രഹിച്ചിരിക്കുന്നു. നീ വിജയം പ്രാപിച്ച് ഉത്തമ ഫലം പുറപ്പെടുവിക്കുന്നതിനാൽ നിന്റെ നാമം പുകഴ്ത്തപ്പെടും." ഇങ്ങനെ പറഞ്ഞ് ആ ദൈവദൂതൻ ശമവൂനെ ദേവാലയത്തിലേക്ക് നയിക്കുകയും അവിടെ വച്ച് തൻ്റെ കയ്യിലെ വടി അവനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ വടി മശിഹായുടെ ആടുകളെ മേയ്ക്കുവാൻ ഞാൻ നിനക്ക് സമ്മാനിക്കുന്നു, നീ ശക്തിപ്പെട്ട് ബലം പ്രാപിക്കുക എന്ന് പറഞ്ഞു. ആ ദൂതൻ അപ്രത്യക്ഷനായി. ആ ക്രിസ്തു ദർശനത്തിന് ശേഷം ഈ പിതാവിൻ്റെ ജീവിതം സാക്ഷ്യങ്ങളുടെ ഉറവയായി മാറി. വീണ്ടും ദർശനങ്ങളിലൂടെ ഒരു ദൈവദൂതൻ ഉയർന്ന പർവ്വതത്തിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകുന്നതായും അവിടെ ഒരു ബലിപീഠം പണിയുന്നതായും വിശുദ്ധ പൗലോസ്ലിഹായുടെ ശിഷ്യനായ തീമോത്തിയോസിന്റെ ശരീരം വെക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തും തുടർന്ന് ദേവാലയത്തിനകത്തും പ്രവേശിക്കുന്നതായും കണ്ടു. ഇതിനെ തുടർന്ന് ദേവാലയത്തിൽ പോകുകയും അവിടെ വെച്ച് ഈ കാര്യങ്ങൾ സാക്ഷിക്കുകയും ചെയ്തു. ഭാഗ്യാവസ്ഥയിലേക്കുള്ള പാത ഏകാന്തവാസമാണെന്ന് തിരിച്ചറിഞ്ഞ മാർ ശമോൻ ദസ്തുനി ആത്മാവിൽ ബലപ്പെട്ടു. അതികഠിനമായ താപസ മാർഗങ്ങളിൽ മുഴുകി ആത്മാവിൽ ഉരുകി മാർ ശമോൻ ക്രിസ്തു സാമീപ്യം ആവോളം അനുഭവിച്ചു. കഠിന ജീവിതത്തിൽ ക്ഷീണിതനായി കിടക്കുന്ന സന്ദർഭത്തിലും മാർ ശമോവിന്റെ മുഖം പരിശുദ്ധാത്മാവിനാൽ പ്രകാശപൂരിതമായി. അവകാശമായി കിട്ടിയ സ്വത്ത് ദരിദ്രർക്ക് ദാനമായി നൽകി അധികം വന്ന സമ്പാദ്യവുമായി അദ്ദേഹം എവൂസേബൂനോ ദേറായിലേക്ക് പോയി. അവിടെ എത്തി യഥാർത്ഥ ദൈവഭക്തിയുടെ മാർഗം വെളിപ്പെടുവാനായി പ്രാർത്ഥിച്ചു. ദർശനത്തിൽ ഒരു കുഴി കുഴിക്കാൻ തന്നോട് ഒരുവൻ കാണിക്കുന്നതായി കണ്ടു. അതിനെ തുടർന്ന് ദേറായുടെ ഒരു കോണിൽ നെഞ്ചുവരെ ആഴമുള്ള ഒരു കുഴി ഉണ്ടാക്കി അതിൽ ഇറങ്ങി നിന്ന് മാസങ്ങളോളം പ്രാർത്ഥന നടത്തി. ഉറക്കം വരാതിരിക്കാൻ ഭാരമുള്ള വസ്തുക്കൾ കഴുത്തിൽ കെട്ടിത്തൂക്കി അദ്ദേഹം ധ്യാനത്തിൽ മുഴുകിയിരുന്നു. വിശുദ്ധന്റെ അതികഠിനമായ വ്രതങ്ങളും പ്രാർത്ഥനകളും അത്ഭുത പ്രവൃത്തികളും നാട് മുഴുവൻ വ്യാപിച്ചു. ധാരാളം വിശ്വാസികൾ വിശുദ്ധനെ ദർശിക്കുവാൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരുവാൻ തുടങ്ങി. അനേകം രോഗികൾ മാർ ശമോവിന്റെ പ്രാർത്ഥനയിൽ സൗഖ്യം പ്രാപിച്ചു. സന്ദർശകർ ഏകാന്ത തപസ്സിന് ഒരു ബുദ്ധിമുട്ടായി തോന്നിയതോടെ AD 423 രണ്ടു മുഴം ഉയരമുള്ള ഒരു കല്ലുണ്ടാക്കി 5 വർഷം അതിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം പ്രാർത്ഥനയിലൂടെ മോശയും ഏലിയാവിനെയും ദർശനത്തിൽ കണ്ടു. പിന്നീട് തൂണിന്റെ ഉയരം കൂട്ടി ലോകചിന്തകളിൽ നിന്നും സ്വർഗീയ ചിന്തകളിൽ മുഴുവാൻ ഉയരമുള്ള തൂണിന്മേൽ നിന്നുള്ള തപസ് ശമോവിന് സഹായകരമായി. നിന്ന് ക്ഷീണിതനാകുമ്പോൾ തൂണിന്മേൽ ഇരുന്നും അദ്ദേഹം തപസ് അനുഷ്ഠിച്ചു. ധാരാളം വിശ്വാസികൾ വിശുദ്ധന്റെ തപസ്സു കാണുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ദിനം തോറും വന്നുകൊണ്ടിരുന്നു. സന്ദർശകർക്കായി ദിവസേന 2 പ്രാവശ്യം അദ്ദേഹം ഉപദേശങ്ങൾ നൽകിയിരുന്നു. ധാരാളം ആളുകൾ
വിശുദ്ധന്റെ ഉപദേശങ്ങൾ കേട്ട് വിഗ്രഹാരാധന ഉപേക്ഷിച്ച് സത്യവിശ്വാസം സ്വീകരിച്ച് ദൈവത്തോടും ക്രിസ്തീയ വിശ്വാസത്തോടും കൂടുതൽ അടുത്തു. ദസ്തൂനി എന്ന പദം എസ്തൂനോയോ എന്ന സുറിയാനി പദത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ്. തൂണുകാരൻ അഥവാ തൂണിൽ തപസ് ചെയ്യുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. തീവ്രമായ തപോനിഷ്ഠയുടെ ഉത്തമ ഉദാഹരണമാണ് മാർശമോയ്. സ്തംഭത്തിന് മുകളിലെ 3 അടി പരപ്പായിരുന്നു ശമവൂന്റെ വാസമേഖല. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ പല വ്രണങ്ങളിലും കൃമികൾ പെരുകിയിരുന്നു. AD 325 നിക്കിയ, AD 381 കുസ്തന്തിനോസ്, AD 431 എഫേസോസ് സുന്നതദോസുകളിലൂടെ സഭയുടെ വിശ്വാസ സംരക്ഷകരായ പിതാക്കന്മാർ നിർവഹിച്ചു നൽകിയ വിശുദ്ധ തൃത്വം, ക്രിസ്തുവിൻ്റെ ആളത്വം സംബന്ധിച്ച വിശ്വാസ സത്യങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് റോമിലെ ലിയോ പാപ്പായും സംഘവും AD 451 കൽക്കതൂൻ സുന്നഹദോസുകളിലൂടെ ക്രിസ്തു ശാസ്ത്രത്തിലുള്ള പല പുതിയ പ്രഖ്യാപനങ്ങൾ സ്വീകരിച്ചപ്പോൾ കുസ്തന്തിനോപോലീസ്, റോമ തുടങ്ങിയ സഭകൾ ഒഴികെ എല്ലാ സഭകളും ലിയോയുടെ നയങ്ങളെ ചേർത്തുനിന്നു. ഈ നയങ്ങളെ സംബന്ധിച്ചുള്ള പൗരസ്ത്യദേശത്തുള്ള സന്യാസിമാരുടെ സ്വാധീനം വളരെ വലുതാകയാൽ കൽക്കതൂൻ അനുയായികളായ ആളുകൾ ശമവൂനെ തങ്ങളുടെ പക്ഷത്തിലേക്ക് കൊണ്ടുവരുവാൻ പലവിധത്തിൽ ശ്രമിച്ചു. എങ്കിലും അത് വിഫലമാകുകയും സഭയുടെ പുരാതനമായ പാരമ്പര്യങ്ങളും സത്യവിശ്വാസങ്ങളും ശമവൂൻ ജനങ്ങളെ പഠിപ്പിക്കുകയും വിശ്വാസ സത്യങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികളെ ചെറുക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ആത്മാവിനെ ദൈവത്തിന് ഏൽപ്പിച്ചുകൊണ്ട് AD 459 July 27 വിശുദ്ധൻ ഇഹലോകവാസം വെടിഞ്ഞു. അതികഠിനമായ താപസ മാർഗങ്ങളിലൂടെ ആത്മവിശുദ്ധിയുടെ ഉത്തംഗ ശൃംഗങ്ങളിലേക്ക് ഉയർത്തപ്പെട്ട് സത്യവിശ്വാസത്തിന്റെ കാവൽക്കാരനായി 5 തുപ്തേനിൽ അനുസ്മരിക്കുന്ന മാർ ശമൂൻ ദസ്തിനി പ്രശോഭിക്കുന്നു. യഥാർത്ഥ ക്രൈസ്തവ സാക്ഷിയായ ഈ പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന നമുക്ക് അഭയമാകട്ടെ. Thank you.